നമസ്കാരം. കേരളത്തിൽ സമ്മതിദാനത്തിന്റെ നീലമഷി പുരളാൻ ഇനി 10 ദിവസം മാത്രം. ഓരോ നിമിഷവും സ്ഥാനാർത്ഥികൾക്ക് മണിക്കൂറുകളാകുന്ന അവസ്ഥ. ഓടിത്തീരാത്ത മണ്ഡലങ്ങളിൽ ഓടിയെത്താനുള്ള കിതപ്പിനിടയിൽ ഒരു ദിവസത്തെ പ്ലാനിംഗ് തെറ്റിയാൽ വോട്ട് നഷ്ടമാവുമെന്ന ഭയം. തൃശൂരിൽ താരപരിവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട സുരേഷ് ഗോപി തന്നെയാണ് കൂടുതലും ജനകീയ ശ്രദ്ധ നേടുന്നത്. അണികൾ ആവേശത്തോടെ തന്നെയാണ് അദ്ദേഹത്തിനൊപ്പം നിന്നും പ്രവർത്തിക്കുന്നതും. എന്നാൽ ഇന്നത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ തീരുമാനം തെല്ലുമടിച്ചാണ് അണികൾ അംഗീകരിച്ചത്. ഇന്ന് വോട്ട് തേടി വീട് കയറിയിറങ്ങാൻ ഞാനില്ല. തൃശൂരിലെ മക്കൾ ഉപേക്ഷിച്ച ഒരുപാട് അമ്മമാരുടെ സ്നേഹം എന്നെ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് അവിടെ പോകണം. പ്രചാരണ വാഹനം നേരെ സെന്റ് ക്രിസ്റ്റിനാസ് ഹോം, സെന്റ് ജോസഫ് മെന്റൽ ഹെൽത്ത് ഹെയർ ഹോം തുടങ്ങിയ പരിചരണ കേന്ദ്രങ്ങളിലേക്ക്. സാധാരണ പ്രചാരണത്തിന് പോകുന്നതിലും വ്യത്യസ്തമായി നീല ജുബ്ബയും വെള്ള പാൻറും ധരിച്ചാണ് അദ്ദേഹം ഇന്ന് അമ്മമാരെ കാണാൻ എത്തിയത്. മോണ കാണിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ അമ്മമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു. നാണം കൊണ്ട് കണ്ണുപൊത്തി ഓടി ഒളിക്കുന്ന ചില നിഷ്കളങ്ക കാഴ്ചകളും ഞങ്ങളുടെ പ്രതിനിധിയുടെ ക്യാമറ കണ്ണിൽ പതിഞ്ഞു. മാനസികമായി തകർന്ന കുഞ്ഞു ഹൃദയങ്ങളെല്ലാം ഇന്ന് മനസ്സ് തുറന്നു ചിരിക്കുന്ന നിറഞ്ഞ കാഴ്ച. ആവേശത്തോടെ സ്ക്രീനിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന താരത്തിൻ്റെ കയ്യിൽ ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ചിലർ. വിഷുവിന് നിങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഞാൻ എത്തുമെന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ എനിക്കൊപ്പം ഉണ്ടാവണമെന്നും അദ്ദേഹം അമ്മമാരോട് അപേക്ഷിച്ചുകൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ നിന്നും മടങ്ങിയത്. ഞാനൊരു വലിയ ഉത്തരവാദിത്വമായിട്ട് ഇറങ്ങിയിരിക്കുക, അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെനിക്ക് പ്രാർത്ഥനയുടെ ബലം വേണം. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ല, ഒന്നും എനിക്ക് പറയാനില്ല. വിഷു 15-ാം തീയതിയാണ് മറ്റന്നാള്. വിഷുവിന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ, നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ വരും. അപ്പൊ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചേക്കണം. ശരിയെന്നാ.